ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി നിങ്ങൾ ഒന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ അനാറ്റമിയും അതിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസും കോസസും ഫിസിയോ മാനേജ്മെൻറ്റും മെഡിക്കൽ മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കഠിനമായ വേദനയുള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന ബേസിക്കായിട്ടുള്ള സ്ട്രെച്ചസ്, പെയിൻ റിലീഫ് സ്ട്രെച്ചസ്, അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന വിഷയം സംബന്ധിച്ച് എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിന് ഞാൻ അവർക്ക് കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ അവരോട് ചെയ്യുവാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ട്രെച്ചസുകളാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ ഫോറാമിൻ്റെ ഫ്ലെക്സാസ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്സിനെ എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ എൽബോ ഒരു ലോക്കൗട്ട് പൊസിഷനിൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ റിസ്റ്റ് ജോയിന്റിനെ ഇതേപോലെ എക്സ്റ്റെൻഡഡ് പൊസിഷനിൽ പിടിക്കുക. ഇതേപോലെ ഒരു സ്റ്റോപ്പ് സൈൻ, നിങ്ങൾക്കറിയാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചവർക്കറിയാം, ഇതേപോലെ നമ്മളൊരു സ്റ്റോപ്പ് സൈൻ പൊസിഷനിൽ നമ്മുടെ കയ്യെ പിടിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മസിൽ ഗ്രൂപ്പ്സിന് ടൈറ്റ്നസ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ആ മസിൽ ഗ്രൂപ്പ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ അവർ പിടിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു സ്ട്രെച്ചിങ് ഈ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യും. എന്നാൽ ചില വ്യക്തികൾ പറയും ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ പിടിക്കുന്ന സമയത്ത് അവർക്ക് ഇവിടെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ പറയുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾ അടുത്ത കൈ ഉപയോഗിച്ച് ഇതിൻ്റെ ആ ഫിംഗേഴ്സിനെ, ഞാൻ ഈ പറയുന്നത് പോലെ ഈ ഒരു ഫിംഗേഴ്സിനെ പുറകിലേക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഇതേപോലെ പിടിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഈ സ്ട്രെച്ചിനെ ഹോൾഡ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച അനാറ്റമി വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അതിൽ ഈ തീനാർ മസിൽ ഗ്രൂപ്പ്സിനെയും അതേപോലെ ഈ ഭാഗത്തുള്ള ടൈറ്റൻഡാകുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈറ്റൻഡായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ അതിനെ ഒന്ന് ലൂസൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്ട്രെച്ചിങ്ങിനോട് കൂടെ തന്നെ ചെയ്യുവാൻ സജസ്റ്റ് ചെയ്യുന്ന വേറൊരു സ്ട്രെച്ചിങ് ആണ് ഈ നിങ്ങളുടെ തമ്പിനെ പുറകിലേക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഇതേ പൊസിഷനിൽ എൽബോ ഒരു ലോക്കൗട്ട് പൊസിഷനിൽ വെക്കുക, റിസ്റ്റ് ഇതേപോലെ വെക്കുക, എന്നിട്ട് തമ്പിനെ മാത്രം ഇതേപോലെ പുറകിലേക്ക് നിങ്ങൾ പുള്ളി ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളൊരു 3 loads of 30 seconds ഒരു ദിവസം രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം വീതം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തേത് നമ്മളുടെ ആ ഫോറാമിൽ എക്സ്റ്റെൻസാസ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്സിനെ എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി പോകുന്നത്. ഈ എക്സ്റ്റെൻസാസ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്സ് മീഡിയൻ നെർവ് എന്ന് പറയുന്ന ആ നെർവിൻ്റെ കോസ് ആൻഡ് റിലേഷൻസിൽ വരുന്ന ഒരു മസിൽ ഗ്രൂപ്പ്സ് അല്ല. പക്ഷേ നിങ്ങളുടെ റിസ്റ്റ് ജോയിൻറ്റിനെ ആക്ച്വലി അതിനെ അതിൻ്റെ ആ സ്ട്രക്ചേഴ്സിനെ ലൂസൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെക്സാസ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്സിനെയും എക്സ്റ്റെൻസാസ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്സിനെയും ഒരുപോലെ സ്ട്രെച്ച് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രധാനമായിട്ടും ഇതേപോലെ ഞാൻ ആദ്യം കാണിച്ചു തന്നതുപോലെ എൽബോ ഇതേപോലെ ലോക്ക് ഔട്ട് പൊസിഷനിൽ വെക്കുക, എന്നിട്ട് ആ റിസ്റ്റ് ജോയിൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാം നിങ്ങളുടെ കൈപ്പത്തിയെ നിങ്ങളിലേക്ക് ഇതേപോലെ കൊണ്ടുവരിക. കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇതിൻ്റെ പ്രോഗ്രസീവ് സ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഈ മസിൽസ് അത് ടൈറ്റ് അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല, കുറച്ചുകൂടെ നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. കൈ ഇതേപോലെ ചുരുട്ടി പിടിക്കുക. ചുരുട്ടി പിടിച്ചതിന് ശേഷം ഈ കൈ ചുരുട്ടി പിടിച്ചത് നിങ്ങളിലേക്ക് ഇത്
ഇതേപോലെ പുള്ളി ടുവേർഡ്സ് യു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യാം. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതിൻ്റെ പ്രോഗ്രസീവ് സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ കൈ ഉപയോഗിച്ച് ഈ ആ ചുരുട്ടി പിടിച്ച ആ ഒരു റിസ്റ്റിനെ നിങ്ങളിലേക്ക് ഇതേപോലെ ഉള്ളിലേക്ക് അമർത്തുക. അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാൻ കഴിയും. കഠിനമായിട്ടുള്ള വേദനയുള്ള സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ സിവിയറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഏത് വേണം എന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് 3 പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് പ്രെയർ സ്ട്രെച്ചാണ്. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ 2 കൈപ്പത്തി ഒരേപോലെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ എൽബോ ഇതേപോലെ ഇപ്രകാരം അകത്തി വയ്ക്കരുത്. സ്റ്റാർട്ട് ഫ്രം ഹിയർ, ഇവിടുന്ന് ഇതേപോലെ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ കൈപ്പത്തി പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം എവിടെ നിങ്ങൾക്കൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നോ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ഒരു 3 lots of 30 seconds വെച്ച് നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് നല്ലതായിരിക്കും. നാലാമത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് നമ്മളുടെ കാർപ്പൽ ടണലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ മെയിൻ ടെൻഡൻസിനെ അല്ലെങ്കിൽ ആ ടൈറ്റൻഡ് ആയിട്ടുള്ള ടെൻഡൻസിനെ ഒന്ന് ലൂസൻ ചെയ്യുവാൻ സഹായിക്കുന്ന സ്ട്രെച്ചാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയാണ് എൻ്റെ ഈ തമ്പ് ഈ കൈയുടെ ഉള്ളിൽ ഇതേപോലെ മടക്കി പിടിച്ചതിന് ശേഷം അടുത്ത 4 fingers ഉപയോഗിച്ച് ഇതിനെ ഇതേപോലെ അമർത്തി പിടിക്കുക. അമർത്തി പിടിച്ചതിന് ശേഷം എൻ്റെ റിസ്റ്റ് ജോയിൻറ്റിനെ ഇതേപോലെ അൾണാർ സൈഡിലേക്ക് ഇതേപോലെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഇത് ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു ടെൻഡൻസിനെ എല്ലാം സ്ട്രെച്ച് ചെയ്യുവാൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചാണ്. സോ ഒരു 30 സെക്കൻഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹോൾഡ് ചെയ്യുക, 3 lots of 30 seconds ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ കൈകളിലേക്കുള്ള പെയിൻ, നംനെസ് ആൻഡ് പാരസ്തീഷ്യ ആ ഒരു ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ്, അത് നിങ്ങളുടെ കയ്യിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ കഴുത്തിൽ ഉണ്ടാകുന്ന ബ്രേക്കൽ പ്ലെക്ഷസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ ന്യൂറൽ ഇറിറ്റേഷൻ കൊണ്ട് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ ഷോൾഡറിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് വരാം, നിങ്ങളുടെ എൽബോയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാം. നിങ്ങളുടെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വിഷയം ഡയഗ്നോസ്ഡ് ആണെങ്കിൽ ഞാൻ ഈ കാണിച്ചു തരുവാൻ പോകുന്ന സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസ് അവരുടെ കാർപ്പൽ ടണൽ സിൻഡ്രോം എനിക്ക് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ യൂഷ്വലി ഈ ഒരു സ്ട്രെച്ചിങ് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്കൽ പ്ലെക്ഷസ് എന്ന് പറയുന്ന ആ ഒരു ന്യൂറൽ സ്ട്രക്ചേഴ്സിനെ അതിലുള്ള കംപ്രഷൻ റിലീവ് ചെയ്യുവാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ് ആൻറ്റീരിയർ സ്കെലീനി എന്ന് പറയുന്ന ആ മസിലിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പം അത് വളരെ എഫക്റ്റീവാണ്. അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന്, ഞാൻ ഈ ഒരു ഭാഗത്തെ ആൻറ്റീരിയർ സ്കെലീനി എന്ന് പറയുന്ന മസിലിനെയാണ് ഞാൻ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ഭാഗത്തെ കോളർ ബോൺ ഞാൻ ഇതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക. നോക്കിയതിന് ശേഷം എൻ്റെ ചെവി എൻ്റെ സീലിംഗിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കോളർ ബോണിനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക, എന്നിട്ട് ഇതേപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആൻറ്റീരിയർ സ്കെലീനി എന്ന് പറയുന്ന ആ മസിലിൻ്റെ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 3 lots of 30 seconds നിങ്ങൾ ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സ്ട്രെച്ചിങ് റെജീമിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്ട്രെച്ചിങ്ങും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെക്ട്രോളിസ് മേജർ അഥവാ നമ്മളുടെ ചെസ്റ്റ് മസിൽ. നമ്മളുടെ ചെസ്റ്റ് മസിൽ ടൈറ്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ബ്രേക്കൽ പ്ലെക്ഷസ് എന്ന് പറയുന്ന ആ ഒരു ന്യൂറൽ ബണ്ടിലിനെ അത് പുള്ള് ചെയ്യുകയും നിങ്ങളുടെ കൈകളിലേക്ക് ഈ വേദനയും ഇതിനോടനുബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ കൈകളിൽ ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചെസ്റ്റ് മസിൽസിനെ നിങ്ങൾ ലൂസൻ ചെയ്യുന്നത് ആ നിങ്ങളുടെ ബ്രേക്കൽ പ്ലെക്ഷസ് എന്ന് പറയുന്ന ആ ന്യൂറൽ ബണ്ടിലേക്ക് കംപ്രഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കും. അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ 2 കൈ ഇതേപോലെ പുറകിൽ നിങ്ങൾ കെട്ടിപ്പിടിക്കുക. ഇതേപോലെ കൈ കെട്ടിപ്പിടിച്ചതിന് ശേഷം പുറകിലേക്ക് നിങ്ങൾ
ഇതേപോലെ എത്രത്തോളം നിങ്ങൾക്ക് റീച്ച് ചെയ്യുവാൻ പറ്റുമോ അത്രത്തോളം റീച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ചെസ്റ്റിന് ഇതേപോലെ മുൻപോട്ട് ബൾജ് ചെയ്യുക. ബൾജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചെസ്റ്റ് മസിലിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. 3 loads of 30 seconds നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങുവാൻ കഴിയുന്ന പെയിൻ റിലീഫ് സ്ട്രെച്ചസിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രത്യേകിച്ച് നിങ്ങളുടെ കൈകളിൽ ഇതേ വിഷയം സംബന്ധിച്ച് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നിങ്ങളുടെ റീഹാബിലിറ്റേഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഏതൊക്കെയാണ് എന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ എന്നോട് ചോദിക്കാം. ഒന്ന്, ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. രണ്ട്, എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് എന്നോട് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മറുപടി നൽകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.